ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് എൽ എസ് അക്കാഡമി. ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ്സുകൾ കേൾക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത കടന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലഭിക്കും. മിഷൻ വി യു, അതായത് ഇനി നടക്കുന്ന എക്സാമിനും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന എൽ ഡി സി എക്സാമിന് ഉപയോഗപ്പെടുന്ന രീതിയിൽ ഇപ്പോൾ നടന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുകയാണ്. ഏതൊക്കെ ജില്ലകളിലെ ക്വസ്റ്റ്യൻ ആണ് അനലൈസ് ചെയ്യാൻ നോക്കാം. കൊല്ലം, ഇടുക്കി, കണ്ണൂർ ജില്ലകളിൽ നടന്ന വി ഒ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അനലൈസ് ചെയ്യുന്നത്. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ലിങ്കും അതുപോലെ തന്നെ PDF നോട്ട്സ് ഒക്കെ ലഭിക്കും. അതുപോലെ തന്നെ എസ് എൽ എസ് അക്കാഡമി ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിലേക്കും ജോയിൻ ചെയ്യാനാണ്. മിഷൻ എൽ ഡി സിയുടെ ഭാഗമായിട്ടുള്ള എക്സാമുകൾ നമ്മുടെ ചാനലിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസവും എക്സാമുകളുണ്ട്. എക്സാം അറ്റൻഡ് ചെയ്യുക. മേൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സാമുകൾ നിങ്ങൾ മുമ്പ് നടന്നിട്ടുള്ള അടുത്ത് നടന്നിട്ടുള്ള ഒരു 5 എക്സാമിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. എക്സാം അറ്റൻഡ് ചെയ്യാം. അതിന് മുമ്പുള്ള ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുക. ഏകദേശം 10 എക്സാം ഈ വീഡിയോ ചെയ്യുമ്പോൾ 10 എക്സാം വരെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് അനലൈസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഒരു പ്രദേശത്ത് ഹ്രസ്വകാലയളവിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്തെന്നാണ് ചോദ്യം. ഉത്തരം നോക്കാം. ഓപ്ഷൻ എ ആണ് ദിനാന്തരീക്ഷ സ്ഥിതി. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. താപം, ഈ താപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവാണ് താപം എന്നറിയപ്പെടുന്നത്. ഓക്കെ, എല്ലാ തന്മാത്രകളുടെയും എന്താണ് ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവാണ് എന്തെന്നറിയപ്പെടുന്നത്? താപം എന്നറിയപ്പെടുന്നു. പോർത്തു വയ്ക്കുക. താപത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ തെർമോ ഡൈനാമിക്. ഏത് പേരിലാണ്? തെർമോ ഡൈനാമിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. താപത്തെക്കുറിച്ചുള്ള പഠനമാണ് തെർമോ ഡൈനാമിക്സ് എന്നറിയപ്പെടുന്നത്. താഴ്ന്ന താപത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ക്രയോജനിക്. കേട്ടിട്ടുണ്ടാവും, ക്രയോജനിക്. ഓക്കെ, താഴ്ന്ന താപത്തെക്കുറിച്ചുള്ള പഠനം എന്ത പേരിൽ അറിയപ്പെടും? ക്രയോജനിക്. താപമളക്കുന്ന യൂണിറ്റ് എന്തെന്ന് ചോദിച്ചാൽ ജൂൾ. എന്താണ് താപമളക്കുന്ന യൂണിറ്റ് എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? ജൂൾ. ഓർത്തു വയ്ക്കുക. 3-4 പോയിന്റാണ് പറഞ്ഞത്. ഒന്ന്, താപം എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവിനാണ് താപം എന്നറിയപ്പെടുന്നത്. താപത്തെക്കുറിച്ചുള്ള പഠനം എന്തെന്ന് ചോദിച്ചാൽ തെർമോ ഡൈനാമിക്സ്. അടുത്ത് പറഞ്ഞത് താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനം എന്തെന്ന് ചോദിച്ചാൽ ക്രയോജനിക് എന്ന് പറയുന്നു. താപമളക്കുന്ന യൂണിറ്റ് എന്തെന്ന് ചോദിച്ചാൽ ജൂൾ. ഓക്കെ, അടുത്ത നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. അന്തരീക്ഷ മർദ്ദം. എന്താണ് അന്തരീക്ഷ മർദ്ദം എന്ന് ചോദിച്ചാൽ ഒരു നിശ്ചിത സ്ഥലത്ത് അനുഭവപ്പെടുന്ന വായുവിൻ്റെ ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. ഓക്കെ, ഒരു നിശ്ചിത സ്ഥലത്ത് അനുഭവപ്പെടുന്ന വായുവിൻ്റെ ഭാരമാണ് എന്താ അന്തരീക്ഷ മർദ്ദം അറിയപ്പെടുന്നത്. അപ്പോൾ മുകളിലോട്ട് പോകുംതോറും അന്തരീക്ഷ മർദ്ദം എന്ത് സംഭവിക്കും? അന്തരീക്ഷ മർദ്ദം കുറയുന്നു. ഓക്കെ, ഓർത്തു വയ്ക്കുക. മുകളിലോട്ട് പോകുന്തോറും എന്ത് സംഭവിക്കും? അന്തരീക്ഷ മർദ്ദം കുറയുന്നു. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള യൂണിറ്റ് എന്തെന്ന് ചോദിച്ചാൽ പാസ്കൽ. എന്താണ് അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള യൂണിറ്റ്? എന്താണ്? പാസ്കൽ. ക്ലിയർ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ മെർക്കുറി ബാരോമീറ്ററും അതുപോലെ തന്നെ അനറോയിഡ് ബാരോമീറ്ററും. ഓക്കെ, രണ്ടെണ്ണം ഉപയോഗിക്കുന്ന മെർക്കുറിക്ക് ബാരോമീറ്ററും അനറോയിഡ് ബാരോമീറ്ററും. ഇപ്പോൾ അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത് എന്താണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞു. എന്താണ് അന്തരീക്ഷ മർദ്ദം? അന്തരീക്ഷ ഒരു നിശ്ചിത സ്ഥലത്ത് അനുഭവപ്പെടുന്ന വായുവിൻ്റെ ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. അപ്പം അതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞത് മുകളിലോട്ട് പോകുന്തോറും അന്തരീക്ഷ മർദ്ദം എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. അടുത്ത് പറഞ്ഞു അന്തരീക്ഷ മർദ്ദം അളക്കുന്ന യൂണിറ്റ് എന്തെന്ന് ചോദിച്ചാൽ പാസ്കൽ. ഓക്കെ, അന്തരീക്ഷ മർദ്ദം അളക്കുന്ന യൂണിറ്റ് പാസ്കൽ. ഉപകരണം എന്തെന്ന് ചോദിച്ചാൽ മെർക്കുറിക് ബാരോമീറ്ററും അതുപോലെ അനറോയിഡ് ബാരോമീറ്ററും. ക്ലിയർ. അടുത്ത് നമ്മൾ നോക്കുന്ന ഓപ്ഷൻ ഡി ആണ് ആർദ്രത. എന്താണ് ആർദ്രത? ആർദ്രത എന്തെന്ന് ചോദിച്ചാൽ അന്തരീക്ഷ വായുവിലെ നീരാവിയുടെ അളവ്, നീരാവി എന്ന് വെച്ചാൽ ഹ്യൂമിഡിറ്റിയുടെ അളവിനെ സൂചിപ്പിക്കുന്നതാണ് എന്താണ് ആർദ്രത. ആപേക്ഷിക ആർദ്രത അളക്കുന്ന ഉപകരണം എന്തെന്ന് ചോദിച്ചാൽ ഹൈഗ്രോമീറ്റർ. ഓർത്തു വയ്ക്കുക, എന്താണ് ഉപകരണം? ഹൈഗ്രോമീറ്റർ എന്നാണ് ഉപകരണത്തിൻ്റെ പേര്. ആർദ്രത അളക്കുന്ന ഉപകരണമാണ്. അന്തരീക്ഷ താപം വർദ്ധിക്കുന്നതിനനുസരിച്ച് ആർദ്രതയ്ക്ക് എന്ത് വ്യത്യാസം ഉണ്ടാകുന്നു? കുറയുന്നു. അന്തരീക്ഷ താപം കൂടുന്നതനുസരിച്ച് ഹ്യൂമിഡിറ്റി, ആ മോളിക്യൂൾസ് എല്ലാം എന്തായിട്ട് പോകും? ഈ നീരാവിയായിട്ട് അങ്ങ് പോകും. ക്ലിയർ.
അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 22-ാമത്തെ ചോദ്യമാണ്, പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത് ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ പ്രാചീന ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ VO എക്സാമിന് ചോദിച്ചു എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം. ചിലയിടയ്ക്ക് ചോദ്യങ്ങളുണ്ടായിരുന്നു പ്രാചീന ഇന്ത്യയൊക്കെ മാറ്റിയിരുന്നു എന്നൊക്കെ ചോദിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ചോദ്യമുണ്ട്? പ്രാചീന ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ചോദ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നോക്കാം. മഗധയാണ്. ഏതാണ്? മഗധയാണ് പ്രാചീന ഇന്ത്യയിൽ നിലനിന്ന മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത്. അപ്പം ഈ പ്രാചീന ഇന്ത്യയുമായി ബന്ധപ്പെട്ട് BC 4 നൂറ്റാണ്ടിൽ എത്ര നൂറ്റാണ്ടാണ്? 4 നൂറ്റാണ്ടിൽ ഉത്തരേന്ത്യയുടെയും ഡെക്കാൻ്റെയും പല ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് മഹാപത്മനന്ദൻ സ്ഥാപിച്ചതാണ് മഗധ സാമ്രാജ്യം. ഈ മഗധ സാമ്രാജ്യത്തിൽ വരുന്നതാണ് എന്ത് ഈ മഹാജനപദങ്ങളെന്ന് പറയുന്നത്. ഇപ്പം മഹാജനപദങ്ങൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 16 മഹാജനപദങ്ങളുണ്ടായിരുന്നു. എത്രയാണ്? 16 മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മഗധ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓരോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന മഹാജനപദങ്ങൾ ഓപ്ഷൻസിൽ ഒന്ന് നോക്കാം. പാഞ്ചാലം എന്ന് പറയുന്ന പാഞ്ചാലത്തിൻ്റെ തലസ്ഥാനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അഹിച്ചത്ര. ഏതാണ്? അഹിച്ചത്ര. ഓർത്ത് വയ്ക്കുക, അഹിച്ചത്ര. ഓക്കെ, തലസ്ഥാനം ഏതാണ്? അഹിച്ചത്ര. ഓക്കെ, പാഞ്ചാലത്തിൻ്റെ തലസ്ഥാനമാണ് അഹിച്ചത്ര. അടുത്ത കോസലം. കോസലത്തിൻ്റെ തലസ്ഥാനം എന്താണ്? കോസലം. ശ്രാവസ്തി. ഏതാണ്? ശ്രാവസ്തി. ക്ലിയർ? തലയിൽ നിൽക്കത്തില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ശാവസ്ത്രീ. ഓക്കെ, ശാവസ്ത്രീ ഏതിൻ്റെയാണ്? കോസലത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ശാവസ്ത്രീ. ക്ലിയർ? ബുദ്ധൻ്റെ കാലത്തിലെ ഏറ്റവും പ്രബലമായ രാജ്യമായിരുന്നു. ഒരു രാജ്യമാണ്, 16 രാജ്യങ്ങളാണ് കോസലം എന്ന് പറയുന്നത്. ക്ലിയർ? ബുദ്ധൻ്റെ കാലത്തെ പ്രധാന. അടുത്ത ഗാന്ധാരം. ഗാന്ധാരത്തിൻ്റെ തലസ്ഥാനം എന്ന് വെച്ചാൽ തക്ഷശില. ക്ലിയർ? ഏത് ഓർത്ത് വയ്ക്കുക? തക്ഷശില. ക്ലിയർ? മറന്നുപോരുത്, ഓർത്ത് വയ്ക്കുക. അപ്പോൾ 16 ജനപദങ്ങളുണ്ട്, ഓർത്ത് വയ്ക്കുക. പാരാണ് സ്ഥാപിച്ച മഗധ സാമ്രാജ്യം സ്ഥാപിച്ച ആരെന്ന് ചോദിച്ചാൽ ആരെന്നാണ്? മഹാപത്മനന്ദൻ. എത്രാമത്തെ നൂറ്റാണ്ടെന്ന് ചോദിച്ചാൽ 4 നൂറ്റാണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇങ്ങനെ ആയിരുന്നു, കറണ്ട് അഫെയർസ് ചോദ്യമാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ ബോക്സിങ്ങിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരെന്നാണ് ചോദ്യം. അപ്പോൾ അതിനകത്തൊരു വനിതാ ഇന്ത്യൻ താരമാണ്. ആരാണ്? മേരി കോം. ഓപ്ഷൻ ബി ആണ് മേരി കോം. അപ്പോൾ കോമൺവെൽത്തുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വിവരങ്ങൾ നമുക്ക് നോക്കാം. കോമൺവെൽത്ത് എത്രാമത്തെ കോമൺവെൽത്ത് ആണ് 2018 നടന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. 2018 എത്രാമത്തെ കോമൺവെൽത്ത് ആണ്? 21-ാമത്തെ കോമൺവെൽത്ത് ആണ്. എത്രാമത്തെയാണ്? 21-ാമത്തെ കോമൺവെൽത്ത് ആണ് 2018 നടന്നത്. എവിടെ വെച്ച് എന്ന് പഠിക്കുക. ഗോൾഡ് കോസ്റ്റ്. എവിടെ വെച്ചാണ്? ഗോൾഡ് കോസ്റ്റ് എവിടെയാണ്? ഗോൾഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലാണ്. എവിടെയാണ് ഗോൾഡ് കോസ്റ്റ്? ഓസ്ട്രേലിയയിലാണ് ഗോൾഡ് കോസ്റ്റ് എന്ന് ഓർത്ത് വയ്ക്കുക. ഗോൾഡ് കോസ്റ്റ് ഓസ്ട്രേലിയ. ക്ലിയർ? പഠിത്തം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കുറച്ച് പോയിന്റുകളുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയതാരെന്ന് ചോദിച്ചാൽ PV സിന്ധു. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് PV സിന്ധുവും സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് മേരികോമുമാണ്. അപ്പോൾ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ പഠിക്കണം. ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയതാരെന്ന് വെച്ചാൽ ഗുരുരാജ. ആരാണ് ആദ്യമായി മെഡൽ നേടിയത്? ഗുരുരാജ. ഗുരുവാണ് ആദ്യമായിട്ട് ഇത് മെഡൽ നേടിയത്. ഏത് മെഡൽ എന്ന് വെച്ചാൽ വെള്ളി മെഡലാണ് പുള്ളിക്കാരനെ നേടിയത്, ഗുരുരാജ. അടുത്ത ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സ്വർണം നേടിയതാരെന്ന് ചോദിച്ചാൽ സൈക്കോ മീരാബായി ചാനുവാണ് ആദ്യമായി സ്വർണം നേടിയത്. ഓർത്ത് വയ്ക്കുക. അടുത്ത ജാവലിൻ ത്രോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായി സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരെന്ന് ചോദിച്ചാൽ നീരജ് ചോപ്ര. ഓക്കെ, മറന്നുപോരുത്, നീരജ് ചോപ്ര. 2018 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 3-ാം സ്ഥാനം. എത്ര സ്ഥാനമാണ്? 3-ാം സ്ഥാനം. അതിനുകൂടെ ഒരു പോയിന്റ് കൂടെ പഠിച്ചു വയ്ക്കുക. 2022 കോമൺവെൽത്ത് ഗെയിംസ് വേദി എവിടെയെന്ന് വെച്ചാൽ ബെർമിംഗ്ഹാം, ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിൽ വെച്ചാണ് 2022 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നും കൂടെ പറയുന്നു. 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് ഗോൾഡ് കോസ്റ്റ് ഓസ്ട്രേലിയ. എത്രാമത്തെ എന്ന് ചോദിച്ചാൽ 21-ാമത്തത്. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് PV സിന്ധു. സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് മേരികോം.
ആദ്യമായി മെഡൽ നേടി, ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയത് ഗുരുരാജ എന്ന് പറഞ്ഞു, വെള്ളി മെഡലാണ് നേടിയത്. എന്നാൽ ആദ്യമായി ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയതാരെന്ന് വെച്ചാൽ സൈക്കോ മീരാഭായ് ചാനു. അടുത്ത ജാവലിൻ ത്രോയിൽ ആദ്യമായി സ്വർണം നേടിയത് ഇന്ത്യക്ക് വേണ്ടി കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായിട്ട് സ്വർണം നേടിയതാരെന്ന് വെച്ചാൽ നീരജ് ചോപ്ര എന്ന് പറഞ്ഞു. 2018 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം 3rd. 2022 കോമൺവെൽത്ത് ഗെയിംസ് വേദി എവിടെയെന്ന് വെച്ചാൽ ബെർമിംഗ്ഹാം, എവിടെയാണ്, ഇംഗ്ലണ്ടിലാണ് ബെർമിംഗ്ഹാം എന്ന് ഓർത്തുവയ്ക്കുക. അടുത്ത 24th ചോദ്യം, ചോദ്യം ഇങ്ങനെയാണ്, അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് എന്നാണ് ചോദ്യം. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം രസ ബാരോമീറ്റർ, ഓപ്ഷൻ ഡി ആണ് രസ ബാരോമീറ്റർ. അപ്പോൾ നമുക്ക് ഓരോ നേരം നോക്കാം. അനിമോമീറ്റർ, അനിമോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ കാറ്റിൻ്റെ ശക്തിയും വേഗതയും അളക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ്. കാറ്റിൻ്റെ ശക്തിയും വേഗതയും, കാറ്റിൻ്റെ ശക്തിയും വേഗതയും അളക്കുന്നതാണ് അനിമോമീറ്റർ എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത വിൻഡ് വെയിൻ, വിൻഡ് വെയിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വിൻഡ് വെയിൻ കാറ്റിൻ്റെ ഗതി അറിയാൻ വേണ്ടി, കാറ്റിൻ്റെ ഗതി അറിയാൻ വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? വിൻഡ് വെയിൻ ഉപയോഗിക്കുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത തെർമോമീറ്റർ, തെർമോമീറ്റർ എന്താണ് ഉപയോഗിക്കുന്നത്? ഊഷ്മാവ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആ തെർമോമീറ്റർ. ക്ലിയർ? അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ പറയുന്നു. ചോദ്യം ഇങ്ങനെയായിരുന്നു, അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെന്ന് വെച്ചാൽ രസ ബാരോമീറ്റർ ആണ്. എന്താണ് അനിമോമീറ്ററിൻ്റെ ഉപയോഗം? കാറ്റിൻ്റെ ശക്തിയും വേഗതയും അളക്കാൻ ഉപയോഗിക്കുന്നതാണ് അനിമോമീറ്റർ. വിൻഡ് വെയിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ വിൻഡ് വെയിൻ കാറ്റിൻ്റെ ഗതി അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിൻഡ് വെയിൻ. അടുത്ത തെർമോമീറ്റർ, തെർമോമീറ്റർ എന്താണ് ഉപയോഗിക്കുന്നത്? ഊഷ്മാവ് അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് തെർമോമീറ്റർ എന്ന് പറഞ്ഞു. അടുത്ത നമുക്ക് 25th ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആരെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ജൊനാഥൻ ഡങ്കനാണ് ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത്. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് നോക്കാം. മെക്കാളെ പ്രഭു, എന്താണ് മെക്കാളെ പ്രഭുവിൻ്റെ പ്രത്യേകത? ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നോ? ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ പിതാവ് ആരെന്ന് വെച്ചാൽ മെക്കാളെ പ്രഭു. അതുപോലെ തന്നെ മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മെക്കാളെ പ്രഭു. ഓർത്ത് വയ്ക്കുക, രണ്ട് പോയിന്റുകൾ മെക്കാളെ പ്രഭുവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അടുത്ത നമ്മൾ നോക്കിയിട്ട് വില്യം ജോൺസിൻ്റെ പ്രത്യേകത എന്താണ്? വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1784 വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കുന്നത്. തീർന്നില്ല, അദ്ദേഹത്തിന് വേറെയും പ്രത്യേകതകളുണ്ടോ? കുറേ ഏറെ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം, അതുപോലെ തന്നെ ജയദേവൻ്റെ ഗീതാ ഗോവിന്ദം. ഓക്കെ, കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം, ജയദേവൻ്റെ ഗീതാ ഗോവിന്ദം. അടുത്ത മനുവിൻ്റെ മനുസ്മൃതി, അതുപോലെ തന്നെ ഫിർദൗസിയുടെ ഷാനാമ ആരുടെ കൃതി എന്ന് വെച്ചാൽ ഫിർദൗസിയാണ്. ഫിർദൗസിയുടെ കൃതിയായ ഷാനാമ വിവർത്തനം ചെയ്തായിരുന്ന വെച്ചാലും വില്യം ജോൺസ് ആണ്. ക്ലിയർ? അടുത്ത നമുക്ക് നോക്കേണ്ടത് വാറൻ ഹേസ്റ്റിംഗ്. എന്താണ് വാറൻ ഹേസ്റ്റിംഗിൻ്റെ പ്രത്യേകത? കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ്. എന്താണ്? കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിംഗ് ആണ്. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയത് ആരെന്ന് ചോദിച്ചാൽ വാറൻ ഹേസ്റ്റിംഗ്. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയത് വാറൻ ഹേസ്റ്റിംഗ് ആണ്. ബ്രിട്ടീഷ് പാർലമെൻ്റ് ഇംപീച്ച് ചെയ്ത ആദ്യ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാലും ആരാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ്. ക്ലിയർ? ആ ബ്രിട്ടീഷുകാർ ഇംപീച്ച് ചെയ്ത ആദ്യ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാലും ആരാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ്. അപ്പോൾ അദ്ദേഹം ചാൾസ് വിൽക്കിൻസിൻ്റെ എഴുതിയ ഭഗവത്ഗീത എന്തിലേക്ക് തർജ്ജമ ചെയ്തു? ഇംഗ്ലീഷിലേക്ക് തർജ്ജമയ്ക്ക് ആമുഖം എഴുതിയത്. എന്താണ്? ഇംഗ്ലീഷ് തർജ്ജമയ്ക്ക് ആമുഖം എഴുതിയത്. ചാൾസ് വിൽക്കിൻസിനാണ് എഴുതിയ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജ്ജമയ്ക്ക് ആമുഖം എഴുതിയതാണെന്ന് ചോദിച്ചാൽ വാറൻ ഹേസ്റ്റിംഗ് ആണ്. ഓക്കെ, കൊൽക്കത്തയിൽ മദ്രസ സ്ഥാപിച്ചതുമാരെന്ന് ചോദിച്ചാൽ ആരാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ്. അടുത്ത ക്വിൻക്വിനെയിൻ എന്ന നികുതി ഏർപ്പെടുത്തിയതാരെന്ന് ചോദിച്ചാൽ വാറൻ ഹേസ്റ്റിംഗ് ആണ്. ഓർത്ത് വയ്ക്കുക, ക്വിൻക്വിനെയിൻ എന്ന നികുതി ഏർപ്പെടുത്തിയ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയതോ ആരെന്ന് ചോദിച്ചാലും വാറൻ ഹേസ്റ്റിംഗ് ആണ്. ക്ലിയർ?
അപ്പം നമുക്ക് പറഞ്ഞ കാര്യമാണ്. ജസ്റ്റ് ഒന്നുകൂടെ പറയുന്നത് പെട്ടെന്ന്, ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചായിരുന്ന ജൊനാഥൻ ഡങ്കനാണ്. അപ്പോൾ അതിന് നമ്മൾ അടുത്ത് നോക്കിയത് മെക്കാളെ പ്രഭു നോക്കി. മെക്കാളെ പ്രഭുവിൻ്റെ പ്രത്യേകത പറഞ്ഞു, ഇന്ത്യൻ ശിക്ഷാ നിയമം ശില്പി ആരെന്ന് ചോദിച്ചാൽ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ്? മെക്കാളെ പ്രഭുവാണ്. മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയത് മെക്കാളെ പ്രഭുവാണ്. അടുത്ത് വില്യം ജോൺസിൻ്റെ പ്രത്യേകത പറഞ്ഞു, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. ഏത് വർഷം? 1784. അതുപോലെ കുറേ കൃതികളെക്കുറിച്ച് പറഞ്ഞു. ആരുടെയാണ്? കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. അതുപോലെ തന്നെ ജയദേവൻ്റെ ഗീതാ ഗോവിന്ദം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. അതുപോലെ തന്നെ മനുവിൻ്റെ മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. അതുപോലെ തന്നെ ഫിർദൗസിയുടെ ഷാനാമ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. അടുത്ത് നമ്മൾ നോക്കിയത് വാറൻ ഹേസ്റ്റിങ്ങിനെ കുറിച്ചാണ് നോക്കിയത്. എന്താണ്? കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ചായിരുന്നു വെച്ചാൽ വാറൻ ഹേസ്റ്റിംഗ് ആണ്. അടുത്ത് പറഞ്ഞത് ബംഗാളി ദ്വിഭരണം നിർത്തലാക്കിയതായിരുന്നു വെച്ചാൽ വാറൻ ഹേസ്റ്റിംഗ് ആണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇംപീച്ച് ചെയ്ത ആദ്യ ഗവർണർ ജനറൽ ആയിരുന്നു വെച്ചാൽ വാറൻ ഹേസ്റ്റിംഗ് ആണ്. അടുത്ത് പറഞ്ഞു ചാൾസ് വിൽക്കിൻസിന് എഴുതിയ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജ്ജിമയ്ക്ക് ആമുഖം എഴുതിയത് വാറൻ ഹേസ്റ്റിംഗ് ആണ് പറഞ്ഞു. അടുത്ത് കിൻക്വിനെയിൻ ഭൂ നികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് വാറൻ ഹേസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു. കൊൽക്കത്തയിൽ മദ്രസ സ്ഥാപിച്ചത് ആരാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ്. ക്ലിയർ. അപ്പോൾ അടുത്ത 26-ാമത്തെ ചോദ്യം, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര് എന്നാണ് ചോദ്യം. ആരാണ്? ദാദാഭായ് നവറോജി ആണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ഓർത്തു വയ്ക്കുക. ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ക്ലിയർ. ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത് ആരെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. അപ്പോൾ നമുക്ക് ഒരു ഓപ്ഷനായിട്ട് നോക്കാം, ഗോപാലകൃഷ്ണ ഗോഖലെ. എന്താണ് പ്രത്യേകത? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലെ. ഏതാണ്? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. അതുപോലെ തന്നെ മഹാരാഷ്ട്രയുടെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. മിതവാദികളുടെ, കോൺഗ്രസിൽ മിതവാദികളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. മിതവാദികളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ. ബനാറസ് കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ 1905 ബനാറസ് കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലും ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഓർത്ത് വയ്ക്കുക. അടുത്ത നമ്മൾ ഓപ്ഷൻ നോക്കാം, ബങ്കിം ചന്ദ്ര ചാറ്റർജി. എന്താണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പ്രത്യേകത? വന്ദേ മാതരം എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേ മാതരം എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓർത്ത് വയ്ക്കുക, 1896 കോൺഗ്രസ് സമ്മേളനത്തിൽ പാടിയതാണ് വന്ദേ മാതരം. അടുത്ത് സുഭാഷ് ചന്ദ്രബോസ്. എന്താണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രത്യേകത? 1939 ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി രൂപീകരിച്ചതാരെന്ന് വെച്ചാൽ സുഭാഷ് ചന്ദ്രബോസാണ്. അദ്ദേഹത്തിന് രണ്ടു കൃതികൾ നമുക്ക് നോക്കാം. ദി ഇന്ത്യൻ സ്ട്രഗിൾ എന്ന കൃതി ആരെഴുതിയെന്ന് വെച്ചാൽ, സ്ഥലമില്ലാത്തതുകൊണ്ട് എഴുതാത്തത് എന്ന് കേട്ടിരിക്കുക. ദി ഇന്ത്യൻ സ്ട്രഗിൾസ് എന്ന കൃതി എഴുതിയതാരെന്ന് വെച്ചാൽ ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. ആൻ ഇന്ത്യൻ പിൽഗ്രീം എന്ന കൃതി എഴുതിയത് സുഭാഷ് ചന്ദ്രബോസാണ്. ദി ലെറ്റേഴ്സ് ടു എമിലി ശങ്കൽ. എമിലി ശങ്കൽ, എമിലി ശങ്കൽ ആരാണ്? എമിലി ശങ്കൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഭാര്യയുടെ പേരാണ് എമിലി ശങ്കൽ. ലെറ്റേഴ്സ് ടു എമിലി ശങ്കൽ എന്ന കൃതി എഴുതിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. ദി ആൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ് എന്ന കൃതി എഴുതിയതും സുഭാഷ് ചന്ദ്രബോസാണ്. പുറത്തു വയ്ക്കുക. അപ്പം നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നും കൂടെ ഓടിച്ചങ്ങ് പറയണം. പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു പോയിന്റ് പറഞ്ഞു, ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത് ആരെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ്. അടുത്ത് ഗോപാലകൃഷ്ണ ഗോഖലെക്കുറിച്ച് പറഞ്ഞു. ഗോപാലകൃഷ്ണ ഗോഖലെക്കുറിച്ച് പറഞ്ഞത് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ബനാറസ് കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ 1905 ബനാറസ് കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. മിതവാദി, കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവ് ആരെന്ന് ചോദിച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അടുത്ത് നമ്മൾ പറഞ്ഞ ബങ്കിം ചന്ദ്ര ചാറ്റർജി. എന്താണ് പ്രത്യേകത? വന്ദേ മാതരം എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്.
അടുത്ത് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസാണ്. 1939 ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സെലക്ടഡ് പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാലും ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓർത്ത് വയ്ക്കുക. അദ്ദേഹത്തിൻ്റെ രണ്ട് കൃതികൾ നമ്മൾ പറഞ്ഞു. ദി ഇന്ത്യൻ സ്ട്രഗിൾസ് എന്ന കൃതി ആരുടെയെന്ന് വെച്ചാൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. അതുപോലെ തന്നെ ആൻ ഇന്ത്യൻ പിൽഗ്രീം എന്ന കൃതി ആരുടെയെന്ന് വെച്ചാൽ സുഭാഷ് ചന്ദ്രബോസാണ്. ലെറ്റേഴ്സ് ടു എമിലി ശങ്കൽ എന്ന കൃതി എഴുതിയത് ആരെന്ന് വെച്ചാൽ സുഭാഷ് ചന്ദ്രബോസാണ്. അതുപോലെ തന്നെ ദി ആൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ് എന്ന കൃതി എഴുതിയതും സുഭാഷ് ചന്ദ്രബോസാണ്. ഡിയർ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അടുത്ത ഭാഗത്തിൽ വേറെ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.